അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ദോശ, ഇഡ്ഡലി, ഊത്തപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി തേങ്ങാ ചട്ടണിയാണ് ഉണ്ടാക്കുന്നത്. നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായി എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നോ നാലോ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചിട്ടോ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊട്ടുകടലയാണ്, അതൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ചേർക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാകും, അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് വളരെ പേസ്റ്റായിട്ടല്ല അരച്ചിരിക്കുന്നത്, ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതേ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ദേ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ചൂടായ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില, രണ്ട് ഉണക്കമുളക് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.